ഇന്ന് നമ്മുടെ കെ ജി സത്താർക്കയുടെ ഒരു ഓർമ്മ ദിനം തനത് മാപ്പിളപ്പാട്ടിൽ ചർച്ചയായി നടക്കുകയാണെന്ന് നടക്കുകയാണെന്നറിഞ്ഞു സന്തോഷം ഗ്രൂപ്പൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പൂർണമായിട്ട് ശ്രദ്ധിക്കാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ശ്രദ്ധിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു ഐക്യം അല്ലെങ്കിൽ കരുത്ത് എന്നൊക്കെ പറയുന്നതിന്റെ കൃത്യമായ ഒരു ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കുട്ടി മാഷിന്റെ വീട്ടിൽ കണ്ടത് ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു പ്രിയപ്പെട്ട ഏവിക്കാന്റെ മോള് ഫാമിലി അതൊക്കെ പുതുതായിട്ട് ഞാൻ കണ്ടവരാണ് ഒരുപാട് ആളുകളെ ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ എല്ലാവരും അവരെ ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ സാധിച്ചാലും സന്തോഷമുണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് കെ ജി കുറിച്ച് ഞാൻ പറയുന്നതിലപ്പുറം അറിയുന്നവരാണ് ഈ ഗ്രൂപ്പിലുള്ളവരെന്ന് എനിക്ക് അറിയാം സത്താർക അവരെയൊക്കെ കാണാൻ സാധിക്കുന്നത് തന്നെ അവരെ കാണാൻ സാധിച്ചു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി കരുതുന്ന ആളാണ് ഞാൻ മാപ്പിളപ്പാട്ട് മേഖലയില് പിന്നെ തൻ്റെതായ വ്യക്തിത്വം സൂക്ഷിച്ച കലാകാരന്മാർ ഓരോന്നായി നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇങ്ങേ അറ്റത്തുള്ള പ്രഗത്ഭരിൽ ഒരാളായിരുന്നു മോസക്ക കെ ജി സത്താർക്ക ഐഷാത്ത റംലത്ത എം എ അസീസ് ക എ വി കെ എസ് മുഹമ്മദ് കുട്ടി കെ ടി മുഹമ്മദ് കുട്ടി പള്ളിക്കൽ മൊയ്തീൻക നമ്മുടെ പ്രിയപ്പെട്ട എസ് എം ഗോയക്ക എരിഞ്ഞോടി മൂസക്ക പീർ മുഹമ്മദ് എന്ന പീർക്ക വി എം കുട്ടി മാഷ് വിളിയിൽ ഫസീർ അസീസ് തായിനേരി ഇങ്ങനെ അതിന്റെ ഒരു ലിസ്റ്റ് ഇതിലാരെയും വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല എ ടി മുഹമ്മദ് ക അങ്ങനെ അങ്ങനെ കെ ടി മുഹമ്മദ് ക അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെ കൂട്ടത്തില് ഒരു മലബാറുകാരനല്ലാത്ത കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം എം എ അസിസ്ക സാർക്ക റംലത്ത ഇഷാത്ത വലിയ തോതില് പാട്ടുകൾ പാടി നമ്മുടെ പാട്ടിന്റെ ലോകത്ത് തൻ്റെതായ ഒരു നിലപാട് അറിയിച്ച അല്ലെങ്കിൽ ഐഡന്റിറ്റി ഉണ്ടാക്കിയ കലാകാരനാണ് സതാർക്ക സത്താർക്കായ ജീവിതം പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം സത്താർക്കു സത്താർക്കയിൽ നിന്ന് നമ്മുടെ നമ്മുടെ പുതിയ തലമുറക്ക് ഒരുപാട് മാതൃകകളുണ്ട് അത് കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം പലപ്പോഴായി അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൈലി ടി വരെ പട്ടൂർമാൽ തുടക്കകാലത്ത് അദ്ദേഹം ഒരുപാട് തവണ അതിന്റെ ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് സാമ്പത്തികമായ സൗകര്യങ്ങളിൽ അവസാനം ജീവിച്ച ആളാണ് സത്താർക്ക സത്താർക്കയുടെ പിതാവാണ് ഗ്രാമഫോൺ റെക്കോർഡിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാടിയ ഗുൽ മുഹമ്മദ് സാഹിബ് അതുപോലെ തന്നെ സാറാ ഗുൽ മുഹമ്മദ് നമ്മുടെ കെ ജി അസീസ് ക സത്താർ കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം കൊച്ചിയിൽ സജീവമായി മ്യൂസിക് ഫീൽഡിലുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട് വിളിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ഒരു കുടുംബം അവരുടെ പേരക്കുട്ടികൾ സമീറ അവരൊക്കെ ഇപ്പോഴും അക്കാദമി തലത്തിലും ഷമീനാശമ ഷമീറയൊക്കെ അക്കാദമി തലത്തിലും ഒക്കെ മാപ്പിള കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞത് സത്താർക്കയിൽ നിന്ന് പുതിയ തലമുറക്കുള്ള പാഠം എന്ന് പറയുന്നത് സത്താർക്ക ഒരിക്കലും പറഞ്ഞൊരു കാര്യമുണ്ട് അത് പുതിയ ഗായകരൊക്കെ പലപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വേണമെങ്കിൽ സിനിമയിൽ സജീവമായി പാടാൻ കഴിയുന്ന ഒരു ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു അക്കാലത്ത് മലയാള സിനിമ നിയന്ത്രിച്ചിരിക്കുന്ന നിയന്ത്രിക്കുന്ന വലിയ ആളുകളുമായിട്ട് എനിക്ക് നേരിട്ട് അടുപ്പമുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ സിനിമയിൽ പാടാമായിരുന്നു ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല അതിനൊരു കാരണം അവിടെ എൻ്റെ സ്പേസിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ സിനിമയിൽ പാടി ഞാനൊരു മൂലയിൽ ഒതുങ്ങി പോകുമായിരുന്നു കാരണം കെ ജെ യേശുദാസിനെ പോലെ പ്രഗത്ഭരായ ആളുകളോടാണ് നമ്മൾ മത്സരിക്കേണ്ടത് എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അഞ്ചോ ആറോ സിനിമയിൽ പാടി അല്ലെ ഒരു പത്ത് സിനിമയിൽ പാടി ഒരു പിന്നണി ഗായകൻ എന്ന പേര് സമ്പാദിച്ചുകൊണ്ട് എനിക്ക് പാട്ടുരംഗത്ത് സജീവമായി നിലനിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ തട്ടകം തിരിച്ചറിഞ്ഞു ഞാൻ മാപ്പിളപ്പാട്ടുകൾ പാടി ഞാൻ നാടക ഗാനങ്ങൾ പാടി ലളിത ഗാനങ്ങൾ പാടി എന്റെ മേഖല സജീവമാക്കി ഇപ്പോഴും ഞാൻ മാപ്പിളപ്പാട്ട് എന്നതിൽ സജീവമാകുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണെന്ന് എന്ന് പറഞ്ഞു സമാന്തരമായി മാപ്പിളപ്പാട്ടിന്റെ ഒരു ലോകം പിന്നണി ഗായകർക്കൊപ്പം തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയതിൽ വലിയ പങ്കുള്ള ഒരാളാണ് സത്താർക്ക എന്ന് പറഞ്ഞാൽ സിനിമയില് നമ്മുടെ സിനിമാ പിന്നണി ഗാന ഗാനരംഗത്ത് യേശുദാസും ജയചന്ദ്രനും സുശീലാമ്പയും ലീലാമ്മയും ജാനകി ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് പോലെ സത്താർക്കയും എമ്മീസ് കയും റംലത്തെയും വിയൻകുട്ടി മാഷൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്ന തലത്തിലേക്ക് ഉള്ള ഒരു ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത മാപ്പിളപ്പാട്ട് നേടിയെടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം ഞാന് ഇത് പറയുന്നതിനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട് പുതിയ തലമുറയിലെ പല ഗായകർ നമ്മള് പലരുമായിട്ട് ബന്ധപ്പെടുമ്പോ അനുഭവങ്ങളിൽ പങ്കുവെക്കുമ്പോൾ സിനിമയിൽ പാടുക എന്നുള്ളത് വലിയൊരു മോഹമായിക്കൊണ്ട് നടക്കാറുണ്ട് ഞാനിവരൊന്നും സിനിമയിൽ പാടുന്നതിന് ഇതിലൊന്നുമല്ല പക്ഷേ സിനിമാ പിന്നണി ഗായകർ അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ പാടുന്നവരേക്കാൾ സ്വീകാര്യതയും സാമ്പത്തിക സൗകര്യങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെ മാപ്പിള പാട്ട് മേഖലയിൽ നിന്നാണ് ലഭിക്കുക എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിനർത്ഥം നമ്മുടെ ഉയരങ്ങൾ തേടി പോകണ്ട എന്നല്ല പക്ഷെ അവിടുത്തെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് പലപ്പോഴും നമ്മുടെ മേഖലയിൽ സജീവമായ പല പാട്ടുകാരുടെയും കാര്യത്തിൽ എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് സത്താർക്ക അങ്ങനെയാണ് തന്റെ വ്യക്തിത്വം ഒരു പാട്ടുകാരനൊരു ഐഡന്റിറ്റി ഉണ്ടാകുക എന്ന് പറഞ്ഞ ചിലർ കാര്യമല്ല നമ്മളിൽ പലരും ഇപ്പോഴും പാട്ട് കേൾക്കുന്നതും പാടുന്നതും ഈ പഴയ പാട്ടുകാരുടെ പാട്ട് തന്നെയാണ് പക്ഷെ പുതിയ കാലത്ത് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ യുവതലമുറ പ്രായമാകുമ്പോൾ അവരുടെ കാലത്ത് ഓർക്കപ്പെടാൻ ഈ നമ്മുടെ പുതിയ പാട്ടുകാർ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കേണ്ടതില്ലേ എന്ന ഒരു ചോദ്യം സത്താർക്കയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ട ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളിപ്പോഴത് ആലോചിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കാര്യം സത്താർക്ക ആളുകളോട് സംവദിച്ച പാട്ടുകൾ ആളുകളോട് സംസാരിച്ച പാട്ടുകള് അവരുടെ കാലഘട്ടത്തിന്റെ ദൗത്യമാണ് കൃത്യമായി നിർവഹിച്ചത് കാലത്തിന്റെ സന്ദേശങ്ങളാണ് പാട്ടുകൾ എപ്പോഴും ഈ മാപ്പിളപ്പാട്ട് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ജനകീയ മാധ്യമക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമര കാലത്ത് അത്തരം പാട്ടുകൾ പഴയകാല കവികൾ എഴുതിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് ഇന്ന് നമ്മളൊരു സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പാടേണ്ടതില്ല കാരണം സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ ആവശ്യമില്ല പക്ഷെ പുതിയ കാലത്തിന്റെ സന്ദേശങ്ങൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് സ്ത്രീധനം പോലെയുള്ള സമ്പ്രദായങ്ങൾ അനാചാരങ്ങൾക്കെതിരെ പടപെരുതേണ്ട കാലത്താണല്ലോ സത്താർക്ക പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പ് കരുതിക്കോ ഉന്നത തറവാട്ടുകാരനെന്ന സമ്മതി നേടിക്കോ ഈ പാട്ടൊക്കെ അദ്ദേഹം പാടില്ലേ അഴകുള്ളൊരു പെണ്ണാണെങ്കിലും സ്ത്രീധനമില്ലാതെ എങ്ങനെ കിട്ടും അതൊക്കെ നമ്മുടെ സമൂഹത്തിന് നേരെ തുളച്ചു കയറുന്ന ചോദ്യങ്ങളായിരുന്നു അങ്ങനെ ഈ പാട്ടുകൾക്ക് അന്ന് അങ്ങനെ ഒരു സാധ്യതയുണ്ടായിരുന്നു അതുപോലെയുള്ള പാട്ടുകൾ ഈ എന്താണ് മാമൂൽ കിട്ടിയെന്നു പറഞ്ഞ അനാചാരങ്ങൾക്കെതിരെ പിന്നെ നമ്മുടെ നാട്ടാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ പാട്ടിലുണ്ട് ആ മേഖലയിലൊക്കെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ അദ്ദേഹം കളിയാക്കി പാടിയിട്ടുണ്ട് അതൊക്കെ കൃത്യമായ ആക്ഷേപഹാസ്യങ്ങളാണ് വിമർശനങ്ങളാണ് സമൂഹത്തിന് നേരെ എയ്യുന്ന അമ്പുകളായിട്ടൊക്കെ അടുത്ത ആളുകൾ അത് അത് ആസ്വദിച്ചിട്ടുണ്ട് അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കണം നമ്മൾ മറക്കരുത് കാരണം പുതിയ കാലത്ത് പാട്ടുകാരൊക്കെ പാട്ടുപാടുമ്പോൾ എഴുതുമ്പോഴൊക്കെ ഇത്രത്തോളം അത് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം മക്കത്ത് പോണവരെ ബാബക്കാർ ചിട്ടപ്പെടുത്തിയ സത്താർക്ക് എഴുതി പാടിയൊരു പാട്ടില്ലേ സത്താർക്കൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ബോംബെയിലോ ഇതുപോലെ ഒരു പരിപാടിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ അജു കൊണ്ട് അഞ്ചിനു കൊണ്ടുപോകണം ഞാൻ വലിയൊരു പണക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സത്താർക്കാ തന്നെ തമാശയായി പറയാറുണ്ട് അതൊക്കെ ആ പാട്ട് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ് അത് അവരുടെ ആത്മാർത്ഥതയാണ് അവിടെ കൃത്യമായിട്ട് ആളുകൾ തിരിച്ചറിയുന്നത് കെട്ടുകൾ കെട്ടും മൂന്നും കെട്ടുകൾ മൂന്നും കെട്ടിയെന്ന് മൂസക്ക പാടുമ്പോൾ സദസ്സ് നിശ്ചലമാവുന്നതിന് നമ്മൾ ഇക്കാലത്തും സാക്ഷിയായിട്ടുണ്ട് അതൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കണം എത്രയെത്ര പാട്ടുകളാണ് സത്താർക്ക നമുക്ക് പാടിത്തന്നത് കൊച്ചിയിലെങ്ങും പെണ്ണില്ല കോഴിക്കോട്ടും പെണ്ണില്ല കൊയിലാണ്ടിറ്റെന്ന് നമ്മൾ പെണ്ണിനെ കണ്ടു അത് നമ്മുടെ ശ്രീമൂലനഗരം വിജയനെതിയ പാട്ട് അതുപോലെ സ്ത്രീധനത്തിനെതിരെ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഒരു നാടകത്തിലൊരു ഗാനമല്ലേ ദുരിതം നിറഞ്ഞ ഈ ജീവിതത്തിൽ എന്നെ കരകേറ്റി തരണം പഠിച്ചവന് എന്റെ കരളിൽ കനിയായ ൂമോളെ കെട്ടിക്കാൻ വഴി കാണുന്നില്ല റഹ്മാൻ അത്ര മനോഹരമായ അത് ഏ മലയാളി എഴുതിയാണ് നായി ആ പാട്ട് അതൊക്കെ ഒരു നാടകത്തിന് വേണ്ടിയാണ് ഏഴാം ബഹറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വക്കൻ കോട്ട ഇഫ്രീത്ത് രാജനെ ഒഴിപ്പിച്ചേ അതിനുള്ളിൽ ഏഴായിരത്തൊന്ന് പെൺകുടിമാരെ പത്തിനിമാരായ മൊത്തത്തക്കത്തിൽ കുത്തിയിരിപ്പിച്ചേ അത് ഇഫ്രീത്തിന്റെ കോട്ട എന്ന നാടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ വായിച്ചു തോർക്കുന്നുണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ നബിയെ കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ നിറമെന്താണ് അവരുടെ കോലം എന്താണ് പ്രവാചകന്റെ പ്രവാചക പ്രണയത്തിന്റെ മറ്റൊരു തലമാണ് അവിടെ നമ്മൾ ആ പാട്ടിൽ കാണുന്നത് എല്ലാ പാട്ടുകളും അഹദവൻ തന്റെ തിരുദൂതർ കഴിക്കുന്ന പരലോകം തന്നിലുള്ള മംഗലം അതിലോ അതുപോലെ തന്നെ നമ്മുടെ മരണമെന്ന യാഥാർത്ഥ്യത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പാട്ടില്ലേ ചൂണ്ടലിട്ടന്നെ കാലൻ വന്നടുത്തിടുമ്പോൾ യാ കരീം യാഹീം കാത്തരുളിടനെ ചൂണ്ടലിട്ടന്നെ കാലൻ വന്നടുത്തിടുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ പറയേണ്ടി വരും സത്താർക്ക സത്താർക്കാക്ക് വഴങ്ങാത്ത വിഷയങ്ങളുണ്ടായിരുന്നില്ല മാപ്പിള പാട്ട് കൊണ്ട് അദ്ദേഹം എല്ലാ വിഷയങ്ങളെയും ആവിഷ്കരിച്ചിട്ടുണ്ട് പറക്കും പിറാവേ മനോഹരമായ വരികളാണ് പാട്ടുകളാണ് പുന്നയൂർക്കുളം കുഞ്ഞുവിനെ പോലെ അബ്ദുൽ ഒറ്റപ്പാലത്തെ പോലെയുള്ള കവികളെ രംഗത്തു കൊണ്ടുവന്നു അദ്ദേഹം ഒരുപാട് പ്രതിഭകളെ വളർത്തി മാപ്പിളപ്പാട്ടുമായ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ് മാപ്പിളപ്പാട്ടുകൾ തൻ്റെതായ ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അടിസ്ഥാനപരമായ ഒരു എന്താ പറയാ കൃത്യമായ ഒരു ഐഡന്റിറ്റി ഒരു വ്യക്തിത്വം നിലനിർത്തിയ ഒരു പാട്ടുകാരൻ കൊണ്ടും നമ്മള് നമ്മളെ പുതിയ പാട്ടുകാരും കലാകാരന്മാരും മാതൃകയാക്കേണ്ട ഒരു പാട്ടുകാരൻ അദ്ദേഹത്തിന്റെ അവസാന കാലൊക്കെ എനിക്കറിയാം ഞാന് പിന്നെ അദ്ദേഹത്തിന് ഇടയ്ക്ക് സന്ദർശിക്കാനായിട്ട് ഈ തൃശ്ശൂരിലെ പാവർട്ടിയിൽ പോകുമായിരുന്നു ആ വൈക്കൊക്കെ പോകുമ്പോൾ നാലഞ്ചു വർഷം അദ്ദേഹം സുഖമില്ലാതെ കിടന്നിട്ടുണ്ട് കെ ജി അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ ഈ സിനിമയുടെ ഒക്കെ നിർമ്മാതാവില്ല ജോക്ക എന്ന സിനിമയുടെ ഒക്കെ നിർമ്മാതാവ് സലീം സത്താർക്കയുടെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന് കൃത്യമായ ഓർമ്മയില്ലാതെ ജീവിച്ചിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അസുഖമായി കിടന്നിരുന്നു അതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഒരു ഓർമ്മയില്ലാത്ത വിധത്തിൽ കിടന്നിരുന്നു ഓർമ്മയില്ല എന്ന് പറഞ്ഞാല് വേറെ തരത്തിലൊരു അൽഷമേസ പോലെ ആയിരുന്നു അവര് പക്ഷെ സത്താർക്ക അവർക്ക് അസുഖമായിരുന്ന സമയത്തും പിടിച്ചു വന്ന ആളാണ് ധൈര്യസമയത്തും അതിനെ അത് അതൊക്കെ മനക്കരുത്തുകൊണ്ട് അതൊക്കെ എന്താ പറയാ ഒരു വല്ലാത്ത തരത്തിൽ അതിജീവിച്ച ആളാണ് പക്ഷെ അദ്ദേഹം കിടപ്പിലായപ്പോ അദ്ദേഹം പറയുമായിരുന്നു എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കാരണം സാമ്പത്തികമായ വിഷയങ്ങളൊന്നുമില്ല പക്ഷെ എന്റെ ചുറ്റും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കേൾക്കാവുന്ന തരത്തിലുള്ള ഓഡിറ്റോറിയങ്ങളും കല്യാണ വീടുകളും ചെന്ന് പുതിയ പുതിയ പാട്ടുകാരൊക്കെ എന്റെ പാട്ടുകൾ പോലും പാടുന്നു ഞാൻ അറിയുന്നവർ വരുന്നത് പക്ഷെ അവരാരെങ്കിലും എന്നെ ഒന്ന് സന്ദർശിച്ചിരുന്നെങ്കിൽ എനിക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ല അതെനിക്കൊരു ഊർജ്ജമാകുമായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനപ്പ ഞാൻ ആ സമയത്തൊക്കെ ചാവക്കാട് ഭാഗത്തൊക്കെ ഒരുപാട് പാട്ടിന്റെ പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് പാവറട്ടി തൃശ്ശൂരൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല നമ്മളൊക്കെ ഈ മഹാന്മാരായ കലാകാരന്മാരോട് വേണ്ട രീതിയിൽ അവരോട് ആദരവ് കാണിച്ചോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പ്രൊഫഷണലായി രംഗത്തെ കാണുന്നവരൊക്കെ ആലോചിക്കേണ്ടതാണെന്ന് എനിക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ട് അതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും അസുഖമായി കിടക്കുന്ന നമ്മുടെ ലെജൻഡായ വളരെ കുറച്ച് ആളുകളെ നമുക്കിനി ബാക്കിയുള്ളു ഇത്തരം ആളുകൾ അവരോടൊക്കെയുള്ള നമ്മളെ കടമ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന കാര്യം ആലോചിക്കേണ്ടത് തന്നെയാണ് സത്താർക്കയുടെ പ്രിയപ്പെട്ട ഭാര്യ അദ്ദേഹം മരിച്ചു മൂന്നു നാലോ വർഷത്തിന് ശേഷം മൂന്ന് നാല് മാസങ്ങൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് ഏപ്രിൽ മാസത്തിലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആ നാട്ടിലില്ലായിരുന്നു പക്ഷെ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ അവരുടെ വീട്ടിൽ പോയി അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയാൻ വേണ്ടി അല്ല പറഞ്ഞത് ആ കുടുംബവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ എനിക്കത് നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നേയുള്ളൂ മാപ്പിള പാട്ട് ഇത്രയും സജീവമായ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയും സോഷ്യൽ മീഡിയയുടെയും കാലത്ത് സജീവമായി നിലനിൽക്കുകയാണ് നമ്മളൊക്കെ പാട്ടിനെ ആസ്വദിക്കാനുള്ള കാരണം പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം പാട്ട് മേഖലയിൽ പ്രവർത്തിക്കാൻ കാരണം ഏതെങ്കിലും തരത്തിൽ ഈ രംഗത്ത് അടിയുറച്ചു നിൽക്കാനുള്ള കാരണം ഇതുപോലെയുള്ള കലാകാരന്മാരാണ് അവരുടെ ഓർമ്മക്ക് മുമ്പിൽ നമ്മൾ ഇവിടെ ഈ ചർച്ച സംഘടിപ്പിക്കുന്നതിന്റെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അള്ളാഹു നമ്മൾ ഇത് മരണപ്പെട്ടു പോയ സത്താർക്ക പോലെയുള്ള കലാകാരന്മാരെയും നമ്മെയും സ്വർഗപ്പൂന്തൊപ്പിലൊരുമിച്ച് കൂടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും